ഹലോ, ഇഞ്ചിയും പുളിക്കറി സദ്യക്കൊക്കെ വിളമ്പുന്ന നല്ല എരിവും പുളിയും മധുരവും കലർന്ന ഇഞ്ചിയും പുളിക്കറിയാണ്. ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ വായിൽ കപ്പലോടും. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. തൊട്ടുകൂട്ടാൻ പറ്റിയ ചോറിൻ്റെ കൂടെ തൊട്ടുകൂട്ടാൻ പറ്റിയ ഏറ്റവും നല്ല റെസിപ്പിയാണ്. വെൽക്കം ബാക്ക് ടു റീനാസ് ടേസ്റ്റി റെസിപ്പീസ്. ഇഞ്ചി വളരെയധികം ഔഷധ ഗുണമുള്ളതാണ്. കോൺസ്റ്റിപ്പേഷന്, വയറ്റിലെ ഗ്യാസ് മാറുവാനായിട്ട് എല്ലാം ഇഞ്ചി, അതിലെ കെമിക്കൽസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇടയ്ക്ക് ഉണ്ടാക്കി വെച്ചാൽ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ നമുക്കത് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. നല്ലൊരു ഡൈജസ്റ്റീവ് റെസിപ്പിയാണ്, എൻസൈമാണ്. അതിനായി വേണ്ടത് ഇഞ്ചിയാണ്. ഇവിടെ 150-200 ഗ്രാം ഇഞ്ചി തൊലി കളഞ്ഞെടുത്ത് ചെറുതായി കുരു കുരുവെന്ന് അരിയണം. അത് കത്തിക്കൊണ്ട് വേണമെങ്കിൽ ചെയ്യാം, ബ്ലെൻഡർ ഉപയോഗിക്കാം, ഗ്രേറ്റർ ഉപയോഗിക്കാം, ചോപ്പർ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ ചോപ്പറാണ് ഉപയോഗിക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും ക്ലീൻ ചെയ്ത് ചെറുതാക്കി അരിഞ്ഞ് എടുക്കുക. ഞാനിവിടെ ചെറിയൊരു ചോപ്പറാണ് ഉപയോഗിക്കുന്നത്. 300 തൊട്ട് ഇഷ്ടംപോലെ ചോപ്പേഴ്സ് പല വെറൈറ്റി പല ഷേപ്പിലും ആമസോണിലും കടകളിലും അവൈലബിളാണ്. നല്ല കുരു കുരുവെന്ന് അരിഞ്ഞിട്ടുണ്ട്. ഒത്തിരി ടൈം സേവിങ് ആണാലും ഇഞ്ചി അരിഞ്ഞ് കഴിഞ്ഞു. അതിനുശേഷം 10 ചുവന്നുള്ളി, 10 വെളുത്തുള്ളി, 1 സബോള 4 മുറിച്ചത് എല്ലാം കൂടി ചോപ്പറിലിട്ട് ഒന്നും കൂടി കട്ട് ചെയ്യുകയാണ്. ഉള്ളിയും അരിഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യമായ ഗ്രീൻ ചില്ലി നമ്മുടെ എരിവനുസരിച്ച് 5-6 എടുത്ത് ചോപ്പ് ചെയ്തെടുക്കുക. അങ്ങനെ മെയിനായിട്ടുള്ള കട്ടിങ് കഴിഞ്ഞു. എല്ലാം ഗ്രേറ്റ് ചെയ്താണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ചോപ്പ് ചെയ്തെടുത്താലും മതി. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം വറുത്ത് കോരുക. ഇഞ്ചി വറുത്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലാണ്, നല്ലൊരു ഫ്ലേവറുമാണ്. പച്ച ഇഞ്ചി കറി വെക്കുന്നതിലും ബെറ്ററാണ്. വറുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ പച്ചമണ്ണം മാറി നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും നമുക്ക് കിട്ടുന്നതാണ്. ആദ്യമേ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് അതിൻ്റെ വെള്ളം തീർന്നു കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വറുത്താൽ പെട്ടെന്ന് വറുത്ത് കോരാൻ പറ്റും. അതിൻ്റെ എണ്ണയെല്ലാം കക്കി വരികയും ചെയ്യും. അപ്പോൾ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ഉള്ളി സെറ്റ് വറുത്ത് കോരാം, പച്ചമുളകും കൂടി. ഇതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിലിട്ടാൽ അതിൻ്റെ വെള്ളം വലിഞ്ഞ് കിട്ടും. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് വറുത്ത് കോരുക. ഇഞ്ചി വറുത്തത്, ഉള്ളി വറുത്തതൊക്കെ നല്ലൊരു സ്മെല്ലാണ്. ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യാൻ പെട്ടെന്ന് നമുക്ക് വറുത്ത് കോരിയെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഏകദേശം ഇതും വെന്ത് തുടങ്ങിയിട്ടുണ്ട്, നമുക്കും ഇത് മാറ്റി വയ്ക്കാവുന്നതാണ്. മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ വറുത്ത് കഴിഞ്ഞു, നമുക്കിനി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് നമ്മുടെ വറുത്ത് വച്ചിരിക്കുന്ന ഇഞ്ചി ആദ്യമേ തന്നെ ഇടാം. ഇത് വേകുന്നതിന് ആവശ്യമായ വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് ഇത് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാവുന്നതാണ്. തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ ഉപയോഗിക്കണം. ഇപ്പം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമാക്കി അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. 5 മിനിറ്റ് കഴിയുമ്പോൾ ഇളക്കി ഈ കുടിലേക്ക് നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന ഉള്ളി സെറ്റിട്ട് ഒന്നും കൂടി തിളപ്പിച്ച് അടച്ചു വെച്ച് ഒരു 3 മിനിറ്റ് വേവിക്കുക. അപ്പോഴേക്കും ഇഞ്ചിയും ഉള്ളിയും നന്നായി വെന്ത് കിട്ടും. അതിനുശേഷം ഈ കുടിലേക്ക് ഒരു വാളമ്പുള്ളിയുടെ വെള്ളം, 2 ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള വാളമ്പുള്ളി കുതിർത്തി അതിൻ്റെ വെള്ളം ഫിൽറ്റർ ചെയ്ത് ഒഴിക്കുക. കൂടെ കായവും കുറച്ച് ഉലുവപ്പൊടിയും ചേർത്ത് ഇളക്കി നന്നാക്കി നന്നായി ഇളക്കി അടച്ചു വെച്ച് വീണ്ടും ഒരു 3 മിനിറ്റ് വേവിക്കുക.
അപ്പോഴേക്കും നന്നായി കുറുകി കുറുകി വരുന്നതാണ്. അവസാനമായി കൂട്ടിലേക്ക് ശർക്കര ചരണ്ടിയോ അല്ലെങ്കിൽ ശർക്കരയുടെ പൊടിയോ ജാഗിരി പൗഡറും വാങ്ങാൻ കിട്ടും. അതൊരു 3-4 ടേബിൾ സ്പൂൺ മധുരത്തിൻ്റെ ആവശ്യമനുസരിച്ച് ഇടുക. കൂടെ തന്നെ വറുത്ത് വച്ചിരിക്കുന്ന മല്ലിപ്പൊടി മുളക് പൊടി ഉണ്ടെങ്കിൽ അതിടുക. സ്വല്പം മല്ലിപ്പൊടിയും ഇടുക. ഇതെല്ലാം കുറേശ്ശെ മതി. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ച് വീണ്ടും ഒരു 2-3 മിനിറ്റ് വേവിക്കുക. അപ്പോഴേക്കും കൃത്യമായിട്ട് ഇഞ്ചിയുടെ പാകം, ഇഞ്ചിമുള്ളിയുടെ പാകമാകും. ഈ സമയത്ത് മധുരവും ഉപ്പും പുളിയൊക്കെ നോക്കുക, ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇഞ്ചി നന്നായി വെട്ടിത്തിളച്ച് കറി പാകമായി വരുന്നുണ്ട്, നന്നായി കുറുകിയും വരുന്നുണ്ട്. കുറച്ച് ലൂസ് പാകത്തിൽ ഇറക്കി വയ്ക്കണം, എങ്കിൽ മാത്രമേ അത് കഴിക്കാൻ നേരമ്പോഴേക്കും ഒന്നും കൂടി കുറുകി പാകമാകുകയുള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിമിൽ നിന്നും മാറ്റി വയ്ക്കാവുന്നതാണ്. അതിനുശേഷം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി കഴിയുമ്പോൾ ഉലുവ കടുക് പൊട്ടിച്ച് ഇപ്പോൾ ഉലുവ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി കടുകിട്ട് പൊട്ടിക്കുക. അതിനുശേഷം ചുമന്നുള്ളി, കറി ലീവ്സ് ഇട്ട് നന്നായി മൊരിക്കുക. അതിൻ്റെ കൂടെ തന്നെ ചുമന്ന മുളക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. കൂടെ ഒന്നും കൂടി ഭംഗിക്ക് വേണ്ടി റെഡ് ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് അതിൻ്റെ പച്ചമണം മറിക്കുമ്പോൾ നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി കറിയിലോട്ട് ഒഴിക്കുക. നല്ലൊരു ഡിഷാണ് ഇത്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ച പുറത്തിരിക്കുന്നതാണ്, നമുക്ക് ആവശ്യത്തിന് എടുക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.